ഓവറായിട്ട് ഉണ്ടാക്കാന്ന് വെച്ച പാത്രത്തിൽ കൊണ്ട് കറിവേപ്പില ഇട്ട് വെച്ചു. അമ്മേനോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് എന്നോട് ചോദിച്ചൂടെ. ഓവറായിട്ട് ഉണ്ടാക്കി വെക്കാൻ വെച്ച പാത്രത്തിലാണ് അമ്മ കറിവേപ്പില കൊണ്ടിട്ടത്. എനിക്കറിയില്ലായിരുന്നു ആ പാത്രം അതിന് കഴിഞ്ഞിട്ടുള്ളതാന്ന്. ചോദിക്കല്ലേ അമ്മേ, എന്തിന് ഒരു കറിവേപ്പില ഇടാനുള്ള ഒരു സാധനം ഇല്ലേ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യം പാത്രത്തില്. ഒരു സ്വാതന്ത്ര്യത്തിന്റെ കാര്യമല്ല, ആവശ്യമില്ലാതെ ഇഷ്ടം പോലെ പാത്രം അത് ആ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റി വെക്കുന്നുണ്ട്. എനിക്ക് നല്ല ഒരു പാത്രം കിട്ടി, കരിയേപ്പിന് കേട് വരാതിരിക്കണം, അതിന് വേണ്ടിട്ട് ഞാൻ ആ പാത്രത്തിൽ ഇട്ട് വെച്ചു. ഇതിന്റെ പർപ്പസ് വേറെ, ഇത് ഓവർനൈറ്റ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഞാൻ ഷെൽഫിൽ വെച്ച പാത്രമാണ്. എനിക്കറിയില്ലായിരുന്നല്ലോ. 24 മണിക്കൂർ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാലേ ഒന്നും അറിയാതിരിക്കും. ആ ഫോണൊക്കെ നോക്കിയെന്നേ ഇരിക്കും, എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഫോണ് നോക്കിയാലേ അതിൻ്റെതായ ഒരു സുഖം കിട്ടും. ഇങ്ങനെ ചീത്ത എപ്പോഴും എന്നെ പറയുകയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോകും. ആ നാട്ടിൽ പോയി കാണാൻ നല്ലത്. എനിക്കേ നാട്ടിൽ പോയാലും വീടൊക്കെ ഉണ്ട്. വീടില്ലെന്ന് അറിയാൻ പറഞ്ഞു. ആ അവിടെ നിന്നോളൂ. നിങ്ങള് തമ്മിൽ എന്തും പ്രശ്നമാണല്ലോ, മനുഷ്യന്റെ സമാധാനം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം? അതെ, നാട്ടിലേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു അമ്മയ്ക്ക്. നാട്ടിൽ പോകണമെന്ന് അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. അപ്പോൾ എനിക്കും അമ്മേനോട് നിർത്താൻ തീരെ താല്പര്യമില്ല. അമ്മ പോയിക്കോട്ടെ. കുഞ്ഞിനെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും ജീത്ത് പറയാം, കുറ്റോ? അപ്പൊ എപ്പോഴും ജീത്ത് പറഞ്ഞ എന്താ ചെയ്യാണെന്നേ. അതുകൊണ്ടാ എനിക്ക് പോവണ്ടായിരുന്നു. പോണ്ടേ? ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അത് അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. എന്താമ്മേ ഇനി പ്രശ്നം? എന്താ ഇനി അടുത്ത പ്രശ്നം? എന്താണ്? എനിക്ക് നാട്ടിൽ പോകണ്ട. മോനോട് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറയോ. ഞാൻ ഇനി വഴക്കിലൊന്നും വരില്ല. ഉറപ്പാണോ? ഉറപ്പാ. നാളെ ഇനി നാട്ടിൽ പോകണം പറഞ്ഞാ എന്ത് ചെയ്യും? ഇനി പറയില്ല. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയിൽ. ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല, എനിക്കറിയാം നിങ്ങൾ എന്തായാലും ഒന്നിക്കുന്നു. പിന്നെ ഓക്കെ, ഇനിയെങ്കിലും സമാധാനമായിട്ട് നിങ്ങൾ തമ്മിൽ അടിയൊന്നും ഇല്ലാണ്ട് എനിക്ക് സമാധാനമായിട്ട് ഒന്ന് ചെയ്യാലോ അല്ലേ? എന്തൊരു കഷ്ടാന്ന് അമ്മേനെ കൊണ്ട് ഈ മീൻകട്ടി. എന്തിനാ അമ്മ ഫ്രിഡ്ജ് കൊണ്ട് വെച്ചത്? എനിക്ക് തോന്നിയ സ്ഥലത്തിൽ കൊണ്ട് വെക്കും, കൂടുതൽ കളിച്ചല്ലേ ഞാൻ നാട്ടിൽ പോവും. പിന്നെ നാട്ടിൽ പോവും.